അഷ്ടമി രോഹിണി ദിനമായ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്ക്. ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് പ്രത്യേക പൂജകൾ നടന്നു. വിവിധ അമ്പലങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് ഘോഷയാത്രകളെത്തി. ക്ഷേത്രത്തിലും പരിസരങ്ങളിലും ഉറിയടിയുൾപ്പെടെയുള്ള ആഘോഷ പരിപാടികളും നടന്നു. രാവിലെ തന്നെ ക്ഷേത്രമുറ്റത്ത് ഉണ്ണിക്കണ്ണന്മാരാൽ നിറഞ്ഞു. ശ്രീകൃഷ്ണന്റെയും ഗോപികമാരുടെയും ഒക്കെ വേഷത്തിലാണ് കുട്ടികളിൽ മിക്കവരും ക്ഷേത്രത്തിലെത്തിയത്. മമ്മിയൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകളിലും കണ്ണനും ഗോപികമാരും നിറഞ്ഞു. വിവിധ സ്ഥലങ്ങളിലായി ഉറിയടിയും നൃത്ത പരിപാടികളും എല്ലാം അരങ്ങേറി. ഭഗവാന്റെ പിറന്നാൾ ദിനത്തിൽ ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്കെല്ലാം സദ്യയും ഒരുക്കിയിരുന്നു. 12 വിഭവങ്ങളും പാൽപ്പായസവും ഉൾപ്പെടുത്തിയാണ് സദ്യ ഒരുക്കിയത്. ന്യൂസ് 18 ഗുരുവായൂർ. ചരിത്രപ്രസിദ്ധമായ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യ നടന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തു. 51 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളും സദ്യയിൽ പങ്കെടുത്തു. കോട്ടയം ചേനപ്പാടിൽ നിന്നും എത്തിച്ച പാളത്തേരും അമ്പലപ്പുഴ പാൽപ്പായസവും ഉൾപ്പെടെ 40 വിഭവങ്ങളാണ് അഷ്ടമി രോഹിണി വള്ളസദ്യയ്ക്ക് ഒരുക്കിയത്. 500 പറ അരിയുടെ സദ്യയാണ് പള്ളിയോടക്കരക്കാർക്കും ഭക്തർക്കുമായി നൽകിയത്. 51 കരകളിൽ നിന്നുമുള്ള പള്ളിയോടങ്ങളും ഭക്തരും സമൂഹ വള്ളസദ്യയിൽ പങ്കെടുത്തു. അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ നിർവഹിച്ചു. ക്ഷേത്രത്തിന് മുന്നിലെ കൊടിമരച്ചുവട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ആറന്മുള പാർത്ഥസാരഥിക്ക് സദ്യ വിളമ്പിയ ശേഷമാണ് സദ്യയ്ക്ക് തുടക്കമായത്. അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ഭക്തർക്കൊപ്പം പാർത്ഥസാരഥിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിനകത്തും പുറത്തുമായി 5 ഇടങ്ങളിലായിരുന്നു സദ്യയ്ക്കുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയത്. സമൂഹ വള്ളസദ്യയിൽ പങ്കെടുക്കുന്നതിനും ക്ഷേത്ര ദർശനത്തിനുമായി ഭക്തരുടെ വലിയ തിരക്കാണ് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. പള്ളിയോട സേവാസംഘത്തിന്റെയും ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിലാണ് വള്ളസദ്യ ഒരുക്കിയത്. ന്യൂസ് 18 പത്തനംതിട്ട.